ലക്ഷ്മണ ശൂർപ്പണഖ ഭവാന്റെ പത്നിയാകാൻ ആഗ്രഹിക്കുന്നു, സമ്മതമാണോ? ഞാൻ രാമന്റെ ദാസനാണ്. നിന്നെ വിവാഹം ചെയ്താൽ നീ ദാസിയാവേണ്ടി വരും. നിനക്ക് രാമൻ തന്നെയാണ് ഭർത്താവാകാൻ യോഗ്യൻ. ചെന്ന് അഭ്യർത്ഥിച്ചാൽ മാത്രം മതി. രാമലക്ഷ്മണന്മാരുടെ പരിഹാസത്തിന്റെ വിനയഭാവം ഗ്രഹിക്കാതെ മാറി മാറി അവരോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ശൂർപ്പണഖ അവസാനം സ്വന്തം രൂപമെടുത്തു. കാമാവേശ ഭംഗം കൊണ്ട് കുപിതയായ ശൂർപ്പണഖ സീതയുടെ നേരെ എടുത്തു. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ കുഞ്ഞനാസികകൾ അരിഞ്ഞു. നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴിവരും അരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി ഓടിനാൾ ഭയത്തോടെ. കുജനാസികകൾ അരിയപ്പെട്ട ശൂർപ്പണഖ സഹോദരനായ ഖരന്റെ അരികിലേക്ക് ഓടി. കാര്യമറിഞ്ഞപ്പോൾ ഖരൻ അലറി. തന്റെ സഹോദരിയെ അപമാനിച്ചയച്ചവരെ പിടിച്ചുകൊണ്ടുവരാൻ വീരന്മാരായ 14 രാക്ഷസന്മാരെ അയച്ചു. രാമലക്ഷ്മണന്മാരുടെ ചാപവർഷത്തിൽ ആ 14 മൺതുരുത്തുകളും ഒലിച്ചുപോയി. വിവരമറിഞ്ഞപ്പോൾ ഖരൻ തന്നെ യുദ്ധസന്നദ്ധനായി രാമനോട് പൊരുതാനെത്തി. ഘോരയുദ്ധം. കാട് നടുങ്ങി. നിശാചര വീരനായ ഖരനും 14,000 പടയും രാമലക്ഷ്മണന്മാരുടെ ചാപങ്ങളേറ്റ് കാലപുരി പോകി. പടയിൽ തോറ്റോടിയ അകമ്പനനും പരിഹാസ്യരൂപിണിയായി തീർന്ന ശൂർപ്പണഖയും രാവണ സന്നിധിയിലെത്തി പരാതി പറഞ്ഞു. അസുരചക്രവർത്തി പ്രതികാര ദാഹത്താൽ നീറിപ്പുകഞ്ഞു. രാമലക്ഷ്മണന്മാരുടെ കൂടെ സുന്ദരിയായ സീതി എന്നൊരു പെണ്ണുകൂടിയുണ്ടെന്ന് കേട്ടപ്പോൾ രാവണന്റെ കാമവും കത്തിജ്വലിച്ചു. ഖരന് ജയിച്ച് രാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക എളുപ്പമല്ല. അപ്പോൾ രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്നകറ്റി സീതയെ കൊണ്ടുവരികയാണ് ബുദ്ധി. രാവണൻ മാതുലനായ മാരീചന്റെ സമീപമെത്തി കാര്യം പറഞ്ഞു. രാമന്റെ പ്രാണേശ്വരി ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിനു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടിങ്ങു ഞാൻ പോന്നിടുവൻ. വംശനാശം വരുത്തുന്ന ഈ കാര്യം ആരാണ് നിനക്കുപദേശിച്ചത്? വിശ്വാമിത്രന്റെ തപസ് മുടക്കാൻ പോയപ്പോൾ രാമന്റെ ബാണം ജീവനൊടുക്കാനിരുന്നതാണ്. രക്ഷപ്പെട്ടത് രാമന്റെ ജീവകാരുണ്യം കൊണ്ടാണ്. വേണ്ട, എന്നെ ഉപദേശിക്കണ്ട. ഇനി ഒരക്ഷരം പറഞ്ഞാൽ ഞാൻ എന്റെ വാള് ഉറയിൽ നിന്നൂരും. രാവണ, ദുഷ്ടായുധമേറ്റ് മരിക്കുന്നതിലും നല്ലത് രാമന്റെ വില്ലേൽക്കുന്നതാണ്. മോക്ഷമെങ്കിലും ലഭിക്കും. മാരീചൻ മായാമാനായി മാറി. പഞ്ചവടി. ആശ്രമമുറ്റത്തെത്തിയ മായാമാനിനെ കണ്ടപ്പോൾ കൗതുകത്തോടെ സീത ചെന്നു വിളിച്ചു.
സിന്ദൂര പുള്ളിപ്പുമേനി സൗഹൃദ ഭാവ സുഹാസ പുമിഴികൾ സൗവർണ സിന്ദൂര പുള്ളിപ്പുമേനി സൗഹൃദ ഭാവ സുഹാസ പുമിഴികൾ അഴകു തികഞ്ഞൊരി പെടമാൻ കുഞ്ഞിനെ തഴുകിത്തലോലി പൊതിയായി അഴകുത്തി കഞ്ഞൊരി പേടമാൻ കുഞ്ഞിനെ കഴുകിത്താലോലിക്കാൻ പൊതിയായി ലക്ഷ്മണ, ഞാൻ ആ മാൻകുഞ്ഞിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തു വരികയും അകന്നു പോവുകയും ചെയ്യുന്ന ആ മാനിനെ പിടിച്ചു വരുന്നതുവരെ ആശ്രമത്തിന് നീ കാവൽ നിൽക്കണം. സീതയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി ജ്യേഷ്ഠ. രാമൻ മാനിന് പിറകെ ചെന്നു. ആവുന്നത്ര ശ്രമിച്ചിട്ടും മാനിനെ പിടിക്കാനാവുന്നില്ല. ആശ്രമത്തിൽ നിന്ന് അകലെയെത്തി. ഇനി ഒരമ്പെയ്ത് പിടിക്കുകയെ പറ്റൂ എന്ന് നിശ്ചയിച്ചു. ചാപം വലിച്ചു. രാമബാണമേറ്റ് മായാമാനായി രൂപം ചമഞ്ഞ മാരീചൻ നിലംപതിച്ചു. മാരീചൻ ശ്രീരാമന്റെ സ്വരത്തിൽ വിളിച്ചു. ലക്ഷ്മണ, സഹോദര, എന്റെ വിധി. ലക്ഷ്മണ! സൗമിത്രേ, എന്താണത്? ദുഷ്ടരാക്ഷസന്മാർ ജ്യേഷ്ഠനെ കൊല്ലുകയാണ്. ചെല്ലു, ചെന്ന് രക്ഷിക്കൂ. ദീനവിലാപം കേട്ടില്ലേ? ചെല്ലു, ചെല്ലു. ദേവി, ജ്യേഷ്ഠനെ ജയിക്കുക എളുപ്പമല്ല. ഒരു രാക്ഷസനും അത് സാധ്യമല്ല. ഭയപ്പെടാതെ, ഇതുപോലെ ആർത്തനാദം ജ്യേഷ്ഠൻ നടത്തില്ല. അത് ഏതോ അസുരന്റേതാണ്. ലക്ഷ്മണ, എങ്കിലും സമാധാനിക്കൂ. ലോകത്രയങ്ങൾ ജയിക്കാൻ കഴിവുള്ള വിശ്വനായകനാണ് ജ്യേഷ്ഠൻ. കോപിച്ചാൽ അരനാഴിക നേരം കൊണ്ട് ഈ വിശ്വം സംഹരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ജ്യേഷ്ഠൻ ദീനവിലാപം മുഴക്കില്ല. നീയും രാക്ഷസ കുലത്തിലാണോ പിറന്നത്? എന്റെ ഭർത്താവിനെ ആവത്തു വരണമെന്നാണ് നീ കരുതുന്നത് അല്ലേ? ഭരതനെ പോലെ തന്നെ നീയും ശത്രു തന്നെ. രാമൻ മരിച്ചാൽ എന്നെ കൊണ്ടുപോവുകയാണ് നിന്റെ ലക്ഷ്യം അല്ലേ? എടുത്തി നോക്ക്, പ്രാണനാഥനെയല്ലാതെ മറ്റൊരു പുരുഷനെ ഞാൻ തൊടുക പോലുമില്ല. അങ്ങനെ വന്നാൽ ഞാൻ എന്റെ ജീവൻ കളയും. ഭർത്തൃപാദങ്ങളാണ് സത്യം, സത്യം, സത്യം. അയ്യോ, ഇങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും എന്തിന്? വനദേവതമാരെ